കാസാറസ്റ്റോ ഹോം സ്റ്റേയും അവിടെ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളും അവിടുത്തെ കുറച്ച് കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ടൂൺസ് വ്ളോഗ്സിലേക്കും അതിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്കും ഒരിക്കൽ കൂടി ശുദ്ധമായ സ്വാഗതം. വയനാട് ജില്ലയിലെ കൽപ്പറ്റക്കടുത്തുള്ള കാസാറസ്റ്റോ എന്നൊരു ഹോം സ്റ്റേ ആണ് ഈയൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈയൊരു ഹോം സ്റ്റേ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ ടൗണിൽ നിന്ന് കൽപ്പറ്റ ടൗണിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം ദൂരെ നഗരത്തിനോടടുത്ത് തന്നെയുള്ള മുണ്ടേരി പോലീസ് ഹൗസിംഗ് കോളനിക്ക് അടുത്തായിട്ടാണ് ഈയൊരു കാസാറസ്റ്റോ എന്ന പേരിലുള്ള ഈയൊരു ഹോം സ്റ്റേ ഉള്ളത്. ഇവിടെ നിന്നുള്ള ഇവിടുത്തെയുള്ള സൗകര്യങ്ങളും ഇവിടെയുള്ള കാഴ്ചകളും ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ കൂടിയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഈ ഒരു പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വയനാട്ടിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളായാലും നീ ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ മറ്റാവശ്യങ്ങൾക്ക് വരുന്നവരാണെങ്കിൽ തന്നെയും നഗര ഹൃദയത്തിനടുത്ത് തന്നെ തങ്ങുവാനും അതുപോലെ തന്നെ റിലാക്സ് ആവാനും ഒക്കെ സൗകര്യപ്രദമായ തികച്ചും അഫോർഡബിളായിട്ടുള്ള ഒരു റേറ്റിലാണ് ഈയൊരു ഹോം സ്റ്റേ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കിനി കാസാറസ്റ്റോയിലെ റൂമുകളും എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, കാസാറസ്റ്റോയുടെ ഓഫീസാണിത്. മൂന്ന് നിലകളായിട്ട് ഗ്രൗണ്ട് ഫ്ലോറും അതിന് മുകളിലായിട്ട് 2 ഫ്ലോറുകളിലായിട്ട് 3 കാറ്റഗറികളായിട്ടുള്ള സ്യൂട്ട് റൂമുകളും അതുപോലെ തന്നെ ഒരു ഡോർമിറ്ററി സൗകര്യവും അതിനോട് ചേർന്നൊരു പാർട്ടി ഹാളും, ഇങ്ങനെയാണ് ഈ ഒരു കാസാറസ്റ്റോയിലെ സൗകര്യങ്ങൾ. 3 ടൈപ്പ് റൂമുകളെന്ന് സ്യൂട്ട് റൂമുകളെന്ന് പറയുമ്പം കാസ റോയൽ സ്യൂട്ട്, അതുപോലെ കാസ ഗോൾഡ്, കാസ സിൽവർ, ഇതാണ് ഈ 3 വെറൈറ്റി കാറ്റഗറി ആയിട്ടുള്ള സ്യൂട്ട് റൂമുകൾ. അതിലാദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് കാസ റോയൽ സ്യൂട്ടാണ്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് കാസ റോയൽ സ്യൂട്ടിലെ സൗകര്യങ്ങൾ, അവിടുത്തെ പ്രത്യേകതകളും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. കാസ റോയൽ സ്യൂട്ടിൻ്റെ മുൻഭാഗം ഇതുപോലെ മനോഹരമായിട്ട് അലങ്കാര ചെടികളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കാസ റെസ്റ്റോയിലെ ലിവിങ് റൂം അല്ലെങ്കിൽ ഹാളാണിത്. മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. കാസ റോയൽ സ്യൂട്ടിൻ്റെ ബാൽക്കണിയിലൂടെ നമുക്ക് വയനാടൻ മലനിരകളുടെ സൗന്ദര്യവും പച്ചപ്പൊക്കെ ആസ്വദിക്കാൻ തരത്തിലാണ് ഇവിടെ ഈയൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള പ്രഭാത ദൃശ്യങ്ങൾ, ഉദയമൊക്കെ, സൂര്യോദയമൊക്കെ കാണാനുള്ളൊരു സൗകര്യം ഇവിടെയുണ്ട്. ഇതെൻ്റെ റൂമാണ്, ബെഡ്റൂമ്. 2 ബെഡ്റൂമാണ് കാസ റോയൽ എന്നുള്ള ഈ സ്യൂട്ടിലുള്ളത്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിനോട് ചേർന്ന് ബാത്റൂമിൽ ബാത്ത് ടബ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കാസ റോയൽ സ്യൂട്ടിലെ 2-ാമത്തെ ബെഡ്റൂമാണ്. വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഈ ഒരു ബെഡ്റൂമും നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കിച്ചൺ സൗകര്യം, ചെറിയൊരു പാൻട്രി സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുറത്ത് കടക്കുകയാണ്. ഈ കാസ റോയൽ സ്യൂട്ടിൻ്റെ മുകളിൽ നിന്ന് താഴെ നമ്മുടെ മുറ്റമൊക്കെ, മുറ്റത്തോട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇനി നമ്മൾ അടുത്ത സ്യൂട്ട് റൂമായിട്ടുള്ള കാസ ഗോൾഡ് ആണ് കാണാൻ പോകുന്നത്. കാസ ഗോൾഡ് സ്യൂട്ട് റൂമിലുള്ള സൗകര്യങ്ങൾ, അതിൻ്റെ കാഴ്ചകൾ, ഇതാണ് കാസ ഗോൾഡ്. അതുപോലെ തന്നെ ചെറിയൊരു
വ്യത്യാസം അധികം വലിയ സ്പേസ് അല്ലെങ്കിലും അത്യാവശ്യം സ്പേസുള്ള ഒരു ഹാളും അതുപോലെ അതിൻ്റെ ഹാളിൽ നിന്നുള്ള പുറത്തേക്കുള്ളൊരു വ്യൂ വയനാടിൻ്റെ പച്ചപ്പും മനോഹരിതയൊക്കെ ആസ്വദിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ഒരു കാസ ഗോൾഡ് എന്നുള്ള ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഈ റൂമിലും റെസ്റ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഹാളിലൊക്കെ ഈ ബാൽക്കണിയിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കാവുന്നതാണ്. കാസ ഗോൾഡിലെ ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങളാണത്. അവിടെ ഇതുപോലെ കാസ ഗോൾഡിലും രണ്ട് ബെഡ്റൂം തന്നെയാണ് ഉള്ളത്. കാസ ഗോൾഡിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത്. നല്ല മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കാസ സിൽവർ, ഇതൊരു ഇക്കോണമി റൂം എന്ന് പറയാം. കാസ സിൽവർ ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാള്. അതുപോലെ തന്നെ ഇതിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്, ഒറ്റ ബെഡ്റൂമാണ് ഈ ഒരു കാസ സിൽവർ എന്നുള്ള ഈ ഒരു സ്യൂട്ടിലുള്ളത്. അതിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ വയനാടിൻ്റെ പല നിരകളുടെയൊക്കെ മനോഹാരിതയൊക്കെ കാണത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ഒരു കാസ സിൽവറിൻ്റെ ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുള്ളത്. കസ സിൽവറിലുള്ള ബെഡ്റൂമാണ്, കസ സിൽവർ സ്യൂട്ടിലെ ബെഡ്റൂമാണിത്. നല്ല മനോഹരമായിട്ട് ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള, ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ്റൂം സ്പേസാണ് കസ സിൽവറിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കടുത്തതായിട്ട് ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ്, മുകളത്തെ നിലയിലാണ് ഒരു ചെറിയൊരു പാർട്ടി ഹാളും അതുപോലെ ഡോർമെറ്ററി ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു സൗകര്യം കൂടി കാണാം. കസ ഗസ്റ്റ് ഹൗസ് എന്നുള്ളതാണ് ഈ ഒരു ഡോർമെറ്ററി സൗകര്യത്തിന് പേരിട്ടിട്ടുള്ള. ഒരു 6 ബെഡിലായിട്ട് 6x2 = 12 പേർക്ക് കിടക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഡോർമെറ്ററി സൗകര്യം ബെഡ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വിനോദയാത്രയ്ക്ക് വരുന്ന ആളുകൾക്കൊക്കെ, കുടുംബമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ തങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് കാസ്റ്റാ ഗസ്റ്റ് ഹൗസ് 14 എന്നുള്ളത് ഈ ഒരു പാർട്ടി ഹാളാണ്. ഇത്ര വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമല്ലെങ്കിലും ചെറിയ പാർട്ടിയൊക്കെ നടത്താൻ, ഒരു ബർത്ത്ഡേ പാർട്ടിയാണെങ്കിലും ചെറിയൊരു മീറ്റിംഗൊക്കെ ആണെങ്കിലും ഒക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പാർട്ടി ഹാളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ഒരു വയനാടിൻ്റെ പച്ചപ്പും അതേപോലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാസ റെസ്റ്റോയിൽ 2-3 നിലകളായിട്ട്, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആയിട്ട് 3 നിലകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സംവിധാനം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു യാത്രയ്ക്കൊക്കെ വയനാട് സന്ദർശിക്കാൻ വരുന്ന വിനോദയാത്രക്കാർക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിലും ഒക്കെ വരുന്നവർക്കാണെങ്കിലും ഒക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ കൂടാതെ ഇവിടെ ഒരു ആയുർവേദ മസാജിങ് സെൻറ്റർ രജിസ്റ്റർ ചെയ്ത, ഗവൺമെൻറ് രജിസ്റ്റേഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടറുടെ കീഴിലുള്ള ഒരു മസാജ് സെൻറ്റർ, അതുപോലെ നവദമ്പതികൾക്ക്, യങ് കപ്പിൾസിന് അല്ലെങ്കിൽ ന്യൂലി മാരിഡ് കപ്പിൾസിനൊക്കെ ആയിട്ടൊരു കാസ കപ്പിൾ കോട്ടേജ് എന്നുള്ളൊരു സംവിധാനം കൂടി ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് പ്രോഗ്രസ്സിലാണ്, ഉടൻ തന്നെ അതും ഓപ്പൺ ആവും. അപ്പോൾ ഇതൊക്കെയാണ് കാസ റെസ്റ്റോയിലുള്ള നമുക്ക് താമസിക്കാനും അതുപോലെ റെസ്റ്റ് ചെയ്യാനും അതേപോലെ സ്റ്റേ ചെയ്യണമെങ്കിലേക്കുള്ള സൗകര്യങ്ങൾ. ഇതൊക്കെയാണ് ഈ ഒരു കാസ റെസ്റ്റോയിലെ സൗകര്യങ്ങൾ. കപ്പിൾസ് കോട്ടേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മുഴുവനായിട്ടില്ല. അപ്പോൾ വയനാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ
പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കാസാ റെസ്റ്റോ എന്നുള്ള ഈ ഹോം സ്റ്റേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കാസാ റെസ്റ്റോയും അവിടുത്തെ കാഴ്ചകളും ഈ ചെറിയ വീഡിയോയും എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുകയാണ്. അതേപോലെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.